നമസ്കാരം. കോടിക്കണക്കിന് ഭാരതീയർ ക്ഷമയോടെ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏതാണ്ട് 50% പൂർത്തിയായി കഴിഞ്ഞു. രാജസ്ഥാനിലെ ശ്രീ പഞ്ചകൺ പീഠത്തിൽ നടന്ന പരിപാടിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം 50% പൂർത്തിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുകയും അതിനുശേഷം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പാവന്തം ശ്രീ പഞ്ചകൺ പീഠത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി യോഗി ജയ്പൂരിലെത്തിയത്. ഇവിടെ സന്യാസിവര്യന്മാരുമായുള്ള ആശയവിനിമയത്തിനിടെയാണ് അദ്ദേഹം അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പുരോഗതി അറിയിച്ചത്. 2019 ഒക്ടോബർ 16 രാമജന്മഭൂമി കേസിൽ സുപ്രീംകോടതി വാദം പൂർത്തിയാക്കിയത്. നവംബർ 9 വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അയോധ്യയിലെ തർക്കമുള്ള 2.77 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാമജന്മഭൂമി ട്രസ്റ്റിന് സുപ്രീംകോടതി അനുവദിച്ചു. ഈ വർഷം ജൂണിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഗർഭഗൃഹ അഥവാ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിലെ മകരസംക്രാന്തിയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കും. രാംലാലയുടെ ക്ഷേത്രത്തിന് 20 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും ഉണ്ടാകും. ശാസ്ത്രീയമായ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. സരയൂ നദിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ അടിത്തറ സംരക്ഷിക്കുന്നതിനായി ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ഭരത്പൂരിലെ പിങ്ക് കല്ലുകൾ കൊണ്ടാണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇളം പിങ്ക് നിറത്തിലുള്ള മണൽ കല്ലാണിത്. ക്ഷേത്രം മുഴുവനും ഈ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ആകെ ഉയരം 161 അടി ആയിരിക്കും. AD 1528 രാമജന്മഭൂമിയായ അയോധ്യയിലെ പ്രസിദ്ധമായ രാമക്ഷേത്രം വിദേശ ആക്രമണകാരികളായ മുഗളന്മാരുടെ രാജാവ് ബാബർ തകർത്തെറിഞ്ഞത്. ഏതാണ്ട് അന്നു മുതൽ തന്നെ ക്ഷേത്രം പുനർനിർമ്മിക്കാനും ആരാധന നടത്താനുമുള്ള അവകാശത്തിനുമായി ഭാരതീയർ പോരാട്ടത്തിലാണ്. ഈ അർത്ഥത്തിൽ 5+ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം 1800 കോടി രൂപ ചെലവ് വരുമെന്ന് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ട്രസ്റ്റ് പറഞ്ഞിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ശ്രീറാം ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റാണ് ചെലവുകൾ സംബന്ധിച്ച കണക്കുകൾ അന്ന് പുറത്തുവിട്ടത്. UPയിലെ ഫൈസാബാദ് സർക്യൂട്ട് ഹൗസിൽ ട്രസ്റ്റ് അംഗങ്ങൾ യോഗം ചേർന്നു. ചെലവുകൾ സംബന്ധിച്ച കണക്കുകൾ പരസ്യപ്പെടുത്തിയിരുന്നു. വിദഗ്ധർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെലവ് കണക്കാക്കിയതെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. ബന്ധപ്പെട്ട എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് നീണ്ട ചർച്ചയ്ക്ക് ശേഷം ട്രസ്റ്റിന്റെ നിയമങ്ങൾക്കും ഉപനിയമങ്ങൾക്കും യോഗത്തിൽ അന്തിമ രൂപം നൽകിയതായി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പൻ റായ് എന്ന് പറഞ്ഞിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ പ്രമുഖ ഹൈന്ദവ ദർശകരുടെയും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനും ട്രസ്റ്റ് അംഗങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് മാത്രമാണ് ഇത്രയും തുക ചെലവാക്കുക. മറ്റ് അനുബന്ധ നിർമ്മാണങ്ങൾക്ക് വേറെയും തുക കണ്ടെത്തേണ്ടി വരും. 2023 ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ജനുവരിയിൽ പ്രതിഷ്ഠ നടത്താനാണ് നിലവിലെ ധാരണ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.